721, left intercept the final bearing 222. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കഴിഞ്ഞ ദിവസം ഏഷ്യാന എയർലൈൻസിൻ്റെ എയർബസ് 321 വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി സൗത്ത് കൊറിയയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ എയർക്രാഫ്റ്റിനകത്തുള്ള ഒരു പാസഞ്ചർ വളരെ പെട്ടെന്ന് എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യുകയും അതിന് ആ എക്സിറ്റിൽ നിന്നും പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ചാടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന് മുൻപ് തന്നെ പാസഞ്ചേഴ്സ് അദ്ദേഹത്തിനെ തിരിച്ച് ബലമായിട്ട് സീറ്റിൽ കൊണ്ടിരുത്തുകയുണ്ടായി. എന്നാൽ ഈ എക്സിറ്റ് ഓപ്പൺ ചെയ്തതോടുകൂടി ഈ എയർക്രാഫ്റ്റിനകത്ത് വളരെയധികം പ്രഷർ നഷ്ടപ്പെടുകയും അതുപോലെ എയർക്രാഫ്റ്റിലെ പാസഞ്ചേഴ്സിന് വളരെയധികം ഇഞ്ചുറീസ് സംഭവിക്കുകയും ചെയ്തു. 194 യാത്രക്കാരാണ് ഈ എയർക്രാഫ്റ്റിലുണ്ടായിരുന്നത്, അത് കൂടാതെ ക്രൂ മെമ്പേഴ്സും. എന്നാൽ ആർക്കും കാര്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടില്ല, വളരെ മൈനറായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എയർക്രാഫ്റ്റ് വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്യേണ്ട പൈലറ്റിന് സാധിക്കുകയും ഈ യാത്രക്കാരെല്ലാം തന്നെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ എങ്ങനെയാണ് ഈ ഒരു എക്സിറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ സംശയം. അങ്ങനെ കുറച്ച് അന്വേഷിച്ച സമയത്താണ് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റിന് അകത്തെ പ്രഷർ കൂടുതലാണ്. കാരണം എയർക്രാഫ്റ്റ് അകത്ത് എപ്പോഴും പ്രഷറൈസേഷൻ ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരുപാട് ഉയരത്തിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള യാത്രക്കാർക്ക് സ്വാഭാവികമായും ശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രഷറൈസ് ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള പ്രഷറൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6,000 മുതൽ 8,000 അടി ഉയരത്തിൽ ആ ഒരു പ്രഷർ ആണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഏകദേശം 600 അടി ഉയരത്തിൽ വന്ന സമയത്താണ് ഈ എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ പാസഞ്ചറിന് സാധിച്ചത്. അതായത് പുറത്തെ പ്രഷർ കുറവായിരുന്നു, അകത്തെ പ്രഷർ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഇത് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും എക്സിറ്റ് എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. അതൊരു ഒരുപാട് ക്രൈറ്റീരിയ അതിനൊരു മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു കമ്പനികൾ തന്നെ കൊടുക്കാറുണ്ട്. ബോയിങ് ആയാലും എയർബസ് ആയാലും ഏത് എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ഇവിടെ ആ ഡോറിന് തന്നെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ പാസഞ്ചറിന് അത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത്. ഈ ഒരു പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു വളരെ ചെറിയൊരു ചാൻസാണ്. എങ്കിൽ പോലും അത് ആരും ഓപ്പൺ ചെയ്യാറില്ല. കാരണം അത് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് യാത്രക്കാരെ അതിനകത്തു നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു എക്സിറ്റ് ആണ്. അത് ഡോറെന്ന് പോലും നമ്മൾ പറയാറില്ല, ഒരു എക്സിറ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതൊരിക്കലും ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഓൺ ഗ്രൗണ്ടിലോ വെച്ച് യാത്രക്കാർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. പെർമിഷൻ കൂടാതെ ഇപ്പോൾ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവോ ഇവാക്വേഷൻ ഒരു ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അത് എക്സിറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം, എപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണം, എപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ യാത്രക്കാർക്ക് ക്യാബിൻ ക്രൂ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു യാത്രക്കാരനെ പോലീസ് പിന്നീട് ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൺ ഗ്രൗണ്ടിൽ ക്രൂ വന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഈ എക്സിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന പാസഞ്ചേഴ്സ് ഒരുപാടുണ്ട്. ഇൻഡിഗോ, അതുപോലെ എയർ ഇന്ത്യ, ഇതിലൊക്കെ അടുത്തടുത്ത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ചില യാത്രക്കാർ പറയുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചിലർ പറയുന്നു ഇത് നമുക്ക് കൗതുകത്തിന് വേണ്ടി ഒന്ന് തുറന്ന് നോക്കിയതാണ്. ചിലരെ ഹാൻഡിൽ ഒന്ന് ചെറുതെ പയ്യൊന്ന് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ എക്സിറ്റ് ഓപ്പണായി വരും. അപ്പം അങ്ങനെ പല രീതിയിലും പല സമയത്തും ഒരുപാട് എയർലൈൻസിൽ ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലേസ് ആണ് സംഭവിക്കുക. കാരണം 1-2 മണിക്കൂറൊക്കെ പിന്നീട് എയർക്രാഫ്റ്റ് ഡിലേ ആയി പോകാറുണ്ട്. ഈ എക്സിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നീട് അത് എഞ്ചിനീയേഴ്സ് വന്ന് ചെക്ക് ചെയ്യണം, അത് പിന്നീട് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് നോക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ഡിലേ വരാറുണ്ട്. അതുമാത്രമല്ല, ഇത് അനുമതി ഇല്ലാതെ ഓപ്പൺ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസഞ്ചേഴ്സിന് ഫൈൻ വരാം, അല്ലെങ്കിൽ അവർക്ക് അവരെ ഫ്ലൈ ചെയ്യുന്നതിലും ബാൻ ചെയ്യാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ DGC വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓൺ ഗ്രൗണ്ടിലുള്ള സമയത്തോ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യരുത്. അതുകൂടാതെ ഈ ഡോറ് ഹെവിയാണ്. അത് ചിലപ്പോൾ ചില എയർക്രാഫ്റ്റിൽ പുറത്തേക്ക് തുറക്കും, ചില എയർക്രാഫ്റ്റിൽ അകത്തേക്കാണ് തുറക്കുന്നത്. അപ്പോൾ അകത്തേക്ക് തുറക്കുന്ന ഒരു ഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേത്തോ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുകളുടെ മേത്തോ ഒക്കെ വന്ന് വീഴാം, അത് ഇഞ്ചുറീസ് ഉണ്ടാക്കാം. ഈ ഡോറ് ഹെവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീഴുമ്പോൾ നമുക്ക് അറിയാം അത് എത്രത്തോളം ഇഞ്ചുറീസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡോറ് ഈവൻ കൗതുകത്തിനാണെന്ന് പോലും അത് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യരുത്.
ഈ ഡോറെല്ലാം സർട്ടിഫൈഡ് ആണ്, എൻജിനീയേഴ്സ് അത് മെയിൻ്റനൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇനി ഓപ്പൺ ചെയ്യുമോ എന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട. കാരണം അത് തീർച്ചയായിട്ടും ഒരു എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, അതൊരു എമർജൻസിയിൽ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഈ ഒരു എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത്, എമർജൻസി ഉള്ള സമയത്തല്ലെങ്കിൽ. എമർജൻസി ഉള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എയർക്രാഫ്റ്റിന് പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.